മഞ്ഞൊക്കെ നല്ല കാര്യമായിട്ട് വേണിട്ടുണ്ട്. വിന്റർ ഒഫീഷ്യലായിട്ട് തുടങ്ങി, പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാം വേണ്ടോ. മഞ്ഞൊക്കെ വീണ സംഭവം അടിപൊളിയായിട്ടുണ്ട്. മഞ്ഞും സംഭവം ഒന്നും അല്ല നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കഴിഞ്ഞ മാസം വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി ഓവർ വെയിറ്റ്, പൊക്കത്തിന് വണ്ണത്തിനും അനുസരിച്ചുള്ള BMI എന്ന് പറയുന്ന സംഭവമൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും BMI, BMO, TD എല്ലാം ക്രോസ് ചെയ്ത് എല്ലാ മാർക്കറ്റിനെയും ക്രാഷ് ചെയ്തുകൊണ്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് BMI. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ കാനഡ ഡ്രീംസ് എല്ലാം ഇവിടെ വന്നിട്ട് ലാസ്റ്റ് ഈ ഓവർ വെയിറ്റിൽ ഏതെങ്കിലും ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങോട്ട് തീർന്നു പോയാൽ അതായിപ്പോലേ. അപ്പം അത് 3G ആവും. അങ്ങനെ 3G ആവാൻ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഫിറ്റ് ആവാൻ തീരുമാനിച്ചു. ഫിറ്റല്ല, ഈ ഫിറ്റ് ആവാൻ തീരുമാനിച്ച് ഈ ഫിറ്റ് ആവാനുള്ള തീരുമാനം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. സാധാരണ ന്യൂ ഇയർ സമയത്താണ് ഈ ഫിറ്റ് ആവാനുള്ള തീരുമാനം ഉണ്ടാവാറ്. അപ്പം അന്നേരം നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു ജിമ്മിൽ പോയിട്ട് ഇല്ലാത്ത കാശും കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് ഒരു 2-3 മാസം അവിടെ കിടന്ന് അർമാദിച്ചടിക്കും. അരി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 3 മാസം കഴിയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണണ്ടാകുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ അതിൻ്റെ സ്പീഡ് അങ്ങ് കുറയും. ആ സംഭവം കയറി അങ്ങോട്ട് ക്ലിക്ക് ആവാത്തതുകൊണ്ട് എല്ലാ കൊല്ലം തന്നെയുള്ള ഒരു കലാപരിപാടിയാണത്. വീട്ടിൽ കുറേ ഡമ്പലും കുമ്പലൊക്കെ മേടിച്ച് നോക്കി. എക്സസൈസ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതാണ് കാര്യം, അതാണ് പറഞ്ഞു വരുന്നത്. വീണ്ടും കുറേ റിസർച്ചും കാര്യങ്ങളും തുടങ്ങി. ഫാസ്റ്റിംഗ് ചെയ്ത് നോക്കി. ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, ഗ്രോസറി ബില്ല് കുറയും. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും കാണാനില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന പോലെ ഷുഗർ വന്ന് നമ്മളെ അങ്ങോട്ട് മാടി വിളിച്ചു, കൂടെ പോരൂ. കാരണവന്മാരായിട്ട് 19 സെന്റോ അല്ലെങ്കിൽ 100 ഏക്കറോ 50 ഏക്കറോ റബ്ബർത്തായിട്ടോ ഒന്നും നമുക്കായിട്ട് തരാൻ പറ്റിയില്ലെങ്കിലും കാരണവന്മാരായിട്ട് നമുക്ക് അറിഞ്ഞു തന്നെ കൈമാറി തന്ന, പൈതൃകമായി തന്ന, ജനറ്റിക്കലായി തന്ന, ഹെറിഡിറ്ററി ആയി തന്നൊരു സംഭവം ഷുഗർ എന്ന് ഓമനെ പേരിൽ വിളിക്കുന്ന ആ പഞ്ചാര കൂടെ പോന്നു. അപ്പോൾ അവനങ്ങ് കയറി ഒരു 2-3 കൊല്ലം ഞാൻ കയറി അങ്ങ് പിടിച്ചത് അങ്ങനെ പിടിവിടെ അങ്ങ് പോകണമില്ല. എനിവേ ഇതെല്ലാം കൂടി കൂടി വന്നപ്പോഴും പിന്നെ ഇതിലേക്ക് വെളിച്ചം വീശാനുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഒക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല. കഴിഞ്ഞ വർഷം, അതായത് 2020 ഫെബ്രുവരി ആ സമയത്ത് നമുക്ക് വളരെ വിഷമമുള്ളൊരു സംഭവം ഉണ്ടായി. നമ്മുടെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും വളരെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമായിരുന്നു. പുള്ളിയെ അത്യാവശ്യം ഹെൽത്തി ഒക്കെ ആയിരുന്നു. ആൾക്ക് ഫാറ്റ് എന്ന് പറഞ്ഞ സാധനം ശരീരത്തിൽ ഉണ്ടായില്ല. യാതൊരുവിധ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ ഹിസ്റ്ററി, ബയോഗ്രഫി, ജിയോഗ്രഫി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന പുള്ളി മരിച്ചുപോയി. ഷുഗർ വളരെ അൺകൺട്രോളബിൾ ആയിരുന്നു ആ സമയത്ത് പുള്ളിയുടെ. അതുകൊണ്ട് തന്നെ പിന്നെ ഉമ്മാരെ ആരോഗ്യം ഓർക്കുമ്പോഴേ നമുക്ക് ഈ പണ്ടത്തെ പോലെ ചുമ്മാ അർമാനിച്ച് കിടക്കാൻ തോന്നൂല. അതുകൊണ്ട് തന്നെ ശരീരം നോക്കണം, ആരോഗ്യം ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നു. അപ്പം എന്തായാലും ഫാദറിനും ഈ പറഞ്ഞ പോലെ അറ്റാക്ക് വന്ന് അത് ഷുഗർ കൂടിയിട്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷുഗറിനെ കുറിച്ച് നമുക്ക് ഓർത്തൊരു എന്താ പറയുക ഒരു പേടി നല്ലോണം വന്നു. കാര്യത്തിലേക്ക് അടുക്കാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു നവംബർ 2 രണ്ടാം തീയതി തൊട്ട് ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം തുടങ്ങി. ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും പുതിയ പരിപാടിയിലേക്ക് പോയി തലവെക്കണമെങ്കിൽ ഒരുപാട് സ്കെപ്റ്റിക്കലായിട്ട് ഒരുപാട് റിസർച്ചൊക്കെ നേരത്തേ ചെയ്യുള്ളൂ. ഈ ഒരു സംഭവം ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസർച്ചൊക്കെ നടത്തി ചെയ്ത ആൾക്കാർക്ക് റിസൾട്ട് കണ്ടതിന് ശേഷമാണ് അത് ചെയ്യുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റാ തലകാണിക്കാൻ പിന്നെ പറയാൻ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുള്ളൂ. എൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കുറച്ചാളായിട്ട് ഞാനൊരു പോസ്റ്റൊക്കെ ഇടാറുണ്ട് വെയിറ്റ് ചേഞ്ച് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ നവംബർ 2 89.2 കിലോയിൽ നല്ല 1-ാം നിരം ഓവർവെയിറ്റ് BMI അടിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതാ മറ്റേ സുഹൃത്ത് പറഞ്ഞ മൂത്ത് വയ്ക്കുന്ന സോപ്പിൻ്റെ കാര്യം പോലെയല്ല. ഞാൻ ആ സംഭവം തുടങ്ങി. ആ സംഭവം തുടങ്ങിയപ്പോൾ ഇന്നത്തെ ഡേറ്റ് കണ്ടോളൂ, 29-ാം തീയതിയാണെന്ന്. ഓക്കെ, 29-ാം തീയതി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലത്തെ വെയിറ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. 84 കിലോ, അതായത് 5.2 കിലോ എനിക്ക് കുറഞ്ഞു. 5.2 കിലോ കുറഞ്ഞെന്ന് മാത്രമല്ല വളരെ നമുക്ക് അതിനെക്കുറിച്ച് പിന്നെ പറയാം വേറെ എന്ത് ബെനിഫിറ്റ് ഉണ്ടായിരുന്നുള്ള. എന്തൊട്ട് കുന്തോണം ഞാൻ ഇനി ചെയ്യണമെന്നുള്ള കാര്യം അറിയണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു മെയിൻ കാര്യം. അപ്പം നമ്മളിതിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മളൊരു മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഈ ഹെർബൽ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളൊക്കെ ഒരു മാസത്തേക്ക് ഞാൻ കഴിച്ച സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഈ ഇരിക്കുന്ന 3 ഐറ്റമാണ്. ഇവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് വേറെ ഉണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ പറയുന്ന ഈ 3 പ്രൊഡക്ട്സ് ഞാൻ കഴിക്കുന്നുള്ളൂ. ഞാൻ സെലക്ട് ചെയ്ത 3 പ്രൊഡക്റ്റ് ഇതാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന പ്ലാൻ ഇതാണ്. എന്തൊക്കെ സാധനമെന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. രാവിലെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മീൽ റീപ്ലേസ്മെൻറ്റ് ഒരു ഷേക്കാണ്. ആ ഷേക്കിൻ്റെ ഒരു പൗഡറാണ് അതിനകത്തുള്ളത്. ഈ മീൽ റീപ്ലേസ്മെൻറ്റ് ഷേക്കിൻ്റെ പൗഡർ നമുക്ക് സ്കിം മിൽക്ക്, അതായത് കുഴപ്പമില്ലാത്ത പാലിൽ, കാരണം ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും വണ്ണം കൂടും, കുഴപ്പമില്ലാത്ത പാല് അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കളിക്കാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 2 എണ്ണമുണ്ട്. 2 എണ്ണം എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ദിവസം രാവിലെ 2 സ്കൂപ്പ്, വൈകുന്നേരം 2 സ്കൂപ്പാണ് നമ്മൾ കഴിക്കുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മാസത്തേക്കുള്ള സപ്ലൈ എന്ന് പറയുമ്പോൾ 2 എണ്ണം മതി. പിന്നെ ഇതെന്ന് പറയുന്നെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് വേണം, കാരണം പ്രോട്ടീൻ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആ ഒരു വിശപ്പ് വരാതിരിക്കാനുള്ള ഒരു അവസ്ഥ, അത് നമുക്ക് പ്രോട്ടീൻ ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ആ വിശപ്പ് വരാതിരിക്കും, നമ്മുടെ മസിലും കാര്യങ്ങളെല്ലാം വളരും, നമ്മുടെ മസിൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നത്. എനിവേ, അങ്ങനെ ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ ഒരു കണ്ടെയ്നർ. പിന്നെ ഈ ഒരു ചായ എന്ന് പറയുന്നത് അവരൊരു ഹെർബൽ ടീ ആണ്. ഈ സംഭവം മെയിനായിട്ട് വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, അനുഭവമുള്ളതാണ്. കൂടാതെ നമ്മുടെ ക്ലെൻസിങ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഹെർബൽ ടീ. ഇതൊരു 102 ഗ്രാമിൻ്റെ പൗഡറാണ് ഗൈസ്. ഇത്രയും സാധനം ഉള്ള ഒരു മാസത്തേക്ക് ഞാൻ മേടിക്കുന്നത്, അതല്ലെങ്കിൽ മേടിച്ചത്. ഇനി ഈ ഇത്രയും സാധനം ഞാൻ മേടിച്ച എനിക്ക് എത്ര രൂപ എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു $200 അടുത്തായി. നമുക്ക് ഷിപ്പിങ്ങും ടാക്സും എല്ലാം അടക്കം $200 അടുത്ത് വരും.
ഈ ഒരു മാസത്തെ ഒരു സപ്ലൈക്ക്. നിങ്ങളിപ്പോ ഒരു ദിവസം പുറത്തു പോയിട്ട് ഇപ്പൊ ഇവിടെ കാനഡയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരാഴ്ചയില് ഒരു ദിവസം പുറത്തു പോയി അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ജങ്ക് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് കൂട്ടി. നമ്മൾ പുറത്തിപ്പോ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും നമുക്ക് എന്തായാലും ന്യൂട്രീഷ്യസ് ഫുഡായിട്ടുള്ള ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കിട്ടുമായിരിക്കും. എനിവേ നമ്മൾ ധാരണ കഴിക്കുന്നത് പറഞ്ഞാൽ പൊറോട്ടയും ബീഫും തന്നെയാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കഴിക്കലായി കഴിച്ച് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അത് നിർത്താനല്ലാട്ടോ പറഞ്ഞത്. അത് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല, അത് ഇഷ്ടമുള്ളത് അത് കഴിക്കാം. ഒരു നേരം നമുക്ക് അത് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം നമ്മൾ ഒരു മീല്, അതായത് ഒരു ദിവസം മൂന്ന് മീലിൽ ഒരു മീൽ നമുക്ക് ഇഷ്ടമുള്ള മീൽ കഴിക്കാം. എന്താ കഴിക്കാന്ന് വെച്ചാൽ സാധാരണ കഴിക്കാൻ ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ കഴിക്കുന്നത് തന്നതായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ 29-27 ദിവസമായി ഇപ്പം രണ്ടാം തീയതി 29 പറയുമ്പോൾ 27 ദിവസം കൂട്ടിക്കോ. ഈ 28 ദിവസത്തിൽ ഞാനിത് എക്സാക്ട്ലി ഇവർ പറയുന്ന പോലെ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഞാൻ അത്ര വലിയ പുണ്യാളാണെന്ന് ഞാൻ പറയണമെന്നില്ല. ഞാൻ എന്തായാലും ഇതിനിടയ്ക്ക് ഒരു മിനിമം ഒരു 5-6 പ്രാവശ്യമെങ്കിലും പുറത്തു പോയി മലയാളി റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിപ്പോൾ ബഫേ ആയിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും പൊറോട്ടയും ബീഫും മസാല ദോശയും ചോറും കറിയും ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈ എന്താണെങ്കിലും ഇതെല്ലാം കഴിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ വീട്ടിലാണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലോണം സ്നാക്സ് അടി കയറ്റിയിട്ടുണ്ട്. ഒരു നേരം ചോറുണ്ടാകും പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും ഞാൻ പല ദിവസങ്ങളിലും രണ്ട് നേരമൊക്കെ ചോറുണ്ടാകുന്നുണ്ട്. പിള്ളേർ കൊടുക്കാനൊക്കെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മൾ ഭക്ഷണം കൂടെ കഴിച്ച് പോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ പറയുന്ന പോലെ 5.2 kg എനിക്ക് 27-28 ദിവസം കൂടെ കുറയ്ക്കാൻ പറ്റി. ഇത് വെയിറ്റ് ലോസ് മാത്രമല്ല കഴിച്ച് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ ഷുഗറിൻ്റെ പ്രശ്നം. എൻ്റെ ഷുഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ, അതായത് മോർണിംഗ് ടൈമിൽ നമ്മൾ ഫാസ്റ്റിംഗ് ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 9:30 ആയിരുന്നു. അത് ഈ 10 പറയുമ്പോൾ ഇവിടുത്തെ കണക്കിൽ നമ്മൾ കാനഡ കണക്കിൽ പറയുമ്പോൾ MMOL എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്ത്യൻ സ്റ്റൈലിലാണ് പറഞ്ഞെങ്കിൽ നമ്മുടെ രാവിലത്തെ അതായത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും 8 പറയുമ്പോൾ 144, 9 പറയുമ്പോഴത്തേക്കും 160. അതായത് ഫാസ്റ്റിങ്ങിലുള്ള സംഭവമാണ് ഞാനീ പറഞ്ഞത്. 100-100 അടുത്ത് വേണ്ട സാധനം എന്ന് പറയുമ്പോൾ 150-160 ഒക്കെ ആയിട്ടാണ് എൻ്റെ എൻ്റെ ഫാസ്റ്റിങ്ങിൽ പോയിക്കൊണ്ടിരുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം എന്നൊക്കെ പറയുമ്പോൾ 11-12 ഗുളികകളൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ചുമ്മാ അങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, അങ്ങ് പറഞ്ഞു പോകണം അല്ലെങ്കിൽ പറഞ്ഞു പോകുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധമാണ് ഇരിക്കണേ. ഇതാ നമ്മുടെ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഷുഗർ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടോ ഇനി ഇവിടെ തൊട്ടാണ് നമ്മൾ നവംബറിലാണ് എടുത്ത് തുടങ്ങണത്. ഈ 10 വരുന്ന സമയത്താണ് നമ്മൾ എടുത്ത് തുടങ്ങണത്, നവംബർ 2. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം എനിക്ക് വെറുതെ ഒരു വണ്ണം കുറയ്ക്കുക എന്ന ഒരുപരി നമ്മുടെ ശരീരം ഒന്ന് നന്നാക്കി ഉള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ആക്കണമെന്നുണ്ടായിരുന്നു. എനിവേ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സാധനം, അതായത് നമ്മുടെ ഈ ഷുഗറിൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പേടിയൊന്നുമില്ല. പിന്നെ ഈ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം. ഗൈസ് ഇത്രയും സാധനം മാത്രമാണ് ഞാൻ കഴിക്കുന്നുള്ളൂ. ഇനി മുമ്പോട്ടാണെങ്കിലും കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി വൈറ്റമിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. നമുക്ക് വൈറ്റമിൻസ് ഒക്കെ എക്സ്ട്രാ കിട്ടുന്ന ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് ഉണ്ട്, അത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു സാധനം കൂടി കൂടുതൽ മേടിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഞാൻ കൂടുതലായിട്ട് മേടിച്ച ഒരു സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇതാണ്. ഇതൊരു ഫൈബർ പൗഡറാണ്. കാരണം ഫൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷൻ എക്സ്ക്രീഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സഹായിക്കുന്ന സംഭവമാണ് ഫൈബർ. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊരു കണക്കുണ്ട്. നമ്മളിപ്പോൾ എക്സ്ട്രാ ഈ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ലോണം ഡൈജസ്റ്റായി സാധനങ്ങളൊക്കെ റെഡിയായിട്ട് അങ്ങോട്ട് പോകേണ്ടത് പോകേണ്ടതും കിട്ടുന്നത് കിട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ ഫൈബർ എടുക്കണം. അതുകൊണ്ട് ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഫൈനലായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആഡ് ചെയ്തൊരു സംഭവമാണ്. എനിവേ അതിൻ്റെ റിസൾട്ട് നല്ലോണം കാണുന്നുണ്ട്. പിന്നെ ബ്ലോട്ടിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒട്ടുമില്ല. എന്ത് കഴിച്ചാലും എൻ്റെ ഒരു മുമ്പോട്ടുള്ള ജേർണിയിൽ ഇത്രയും സാധനങ്ങൾ എന്തായാലും ഞാൻ എടുക്കുന്നുണ്ടാവും. ഇത്രയും സാധനങ്ങൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി എടുത്ത് വരുമ്പോൾ ഇതടക്കമെന്ന് പറയുമ്പോൾ നമുക്കൊരു $200-225 ഒരു മാസം നമുക്ക് വരും. ഇത് മസ്റ്റ് അല്ല, പക്ഷേ എടുത്താൽ വളരെ നല്ലതാണ്. ഈ $225 ഒരു മാസം നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിന് വേണ്ടി, കാരണം ഒരു $100-125 ഒരു മാസം നമുക്ക് ഗുളികയ്ക്ക് മാത്രം, അതായത് ഷുഗർ ഉള്ളതുകൊണ്ട് ഗുളികയ്ക്ക് മാത്രം $100-125 ഒരു മാസം വരുമായിരുന്നു ഡോളർ. കൂടാതെ നമ്മുടെ ശരീരം ഏകദേശം നല്ല രീതിയിൽ അതപതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹെൽത്ത് വൈസിൽ ഷുഗർ കാരണം തന്നെ. അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ള ഒരു ഗുണം അതിന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷുഗർ കൺട്രോളായി. സത്യം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഗുളിക കഴിക്കുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല, കാരണം അതൊക്കെ വലിയ വലിയ ക്ലെയിമായി പോകും. എന്താ പറഞ്ഞത്, ഓ ഞാൻ എൻ്റെ ഗുളിക ഒഴിവാക്കി അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു കൊടുത്തി പറഞ്ഞെന്നുള്ളൂ. എന്നാലും കുറച്ച് ദിവസമായി ഗുളിക എടുക്കുന്നതാണ്. സംഭവം ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ ഞാൻ രാവിലെ എൻ്റെ കഴിക്കുന്ന ഒരു റുട്ടീൻ, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു റുട്ടീൻ, വൈകുന്നേരം ഞാൻ കഴിക്കുന്ന ഒരു റുട്ടീൻ, എന്താണ് ഞാൻ കഴിക്കുന്നത്, ഞാൻ എങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഇത്ര ആക്കാൻ പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എന്തായാലും അത് ഇതിനകത്തിട്ട് ഒരുപാട് നീട്ടമുള്ളതാണ്. ഒരുപാട് നീണ്ട ഒരു മെഗാസീരിയൽ ആയിട്ട് കാര്യമില്ല. ചെയ്യുന്ന ഞാനും മടുക്കും, കാണുന്ന നിങ്ങളും മടുക്കും, അത് കാര്യമില്ല. ഫീൽ സോ ഗുഡ്, നല്ല സുഖം ഉണ്ടാവും. വെയിറ്റൊക്കെ ഒന്ന് പറഞ്ഞപ്പോഴും ബാക്കി കാര്യങ്ങളെ സെറ്റ് ആയപ്പോഴും ഷുഗർ മാറിയപ്പോഴും മൊത്തത്തിൽ നമ്മുടെ ഫോക്കസും കാര്യങ്ങളും എനർജി ലെവലും എല്ലാം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ള ഇന്നത്തെ കാര്യം ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാർമസിന്നോ അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് തേർഡ് പാർട്ടി എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഒരു വലിയൊരു കോർപ്പറേഷൻ, വലിയൊരു കമ്പനിയാണ്, വർഷങ്ങളായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്നും അവരുടെ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ള രീതിയിൽ അവർ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർ അറിഞ്ഞ് അങ്ങനെ മേടിച്ച് പോകുന്നൊരു സാധനമാണ്. കാനഡയിൽ ഇത്
നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു കൺസംഷൻ ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നവർക്കെല്ലാം ഗുണം കിട്ടുന്നുണ്ട്. കാനഡയിലും നല്ല ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റും എല്ലായിടത്തും സാധനം കിട്ടും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ എങ്ങനെ ചെയ്തു, എങ്ങനെ മേടിക്കാം, എങ്ങനെ കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിനെക്കുറിച്ച് എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഗുണം കിട്ടി. എന്തുകൊണ്ടാണ് മേടിച്ച് തുടങ്ങിയപ്പോൾ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ, മേടിച്ച് തുടങ്ങിയ സമയത്ത് വീഡിയോ ഒരു കാര്യമില്ല, ഈ സാധനം കഴിച്ചാൽ എന്താവുന്നുള്ളത് അറിയാത്ത, നിങ്ങളെ വരുന്ന മിക്സ്ഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായി, ആ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മാത്രമായിട്ട് വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ള കലകെ അടിക്കണം. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ അവേ ഫ്രം COVID-19, COVID-20, COVID-21 വേരിയൻറ്റ് എല്ലാത്തിൽ നിന്നും മാറിയിരിക്കുക, രക്ഷപ്പെടുക. ലിവ് ഹെൽത്തി ഹാപ്പി. അസ്തല വിസ്താ.